ഏഷ്യാനെറ്റ് ന്യൂസ് അല്ലേ കണ്ണൂര്? അതെ അതെ, എവിടുന്നാ വിളിക്കുന്നത്? എന്റെ ഡീറ്റെയിൽസ് അത്ര അത്യാവശ്യമാണോ? അല്ല എന്നാ പറഞ്ഞോ. കണ്ണൂര് പാർട്ടി സി പി എമ്മിന്റെ വിഭാഗീയത സംബന്ധിച്ചൊരു വാർത്ത ഇവിടെ അറിയിച്ചിട്ടുണ്ടല്ലോ, ഈ ഒരു ഫ്ലെക്സ് വെച്ച് എന്നുള്ളത്. പി ജെ രാജന്റെ പേരില് അവിടെ ഫാൻസ് ഫ്ലെക്സ് വെച്ച് ഒരു വിഭാഗീയതയെ ആരോപിക്കപ്പെടുന്ന ഇതേ സമയത്ത് തന്നെ വെച്ചതിന്റെ യാദൃശ്ചികതയാണ് ആ വാർത്ത ചർച്ച ചെയ്യുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നിങ്ങളുടെ ഫേസ്ബുക്ക് പേജിലുണ്ട്. നിങ്ങൾക്ക് കണ്ണൂർ ഭാഗത്ത് അവിടെ ഹരിയാഹാരത്തിന് ബുദ്ധിമുട്ട് എന്തെങ്കിലും ഉണ്ടോ എന്നറിയാൻ വേണ്ടി ചോദിച്ചാണ്. ആ ഫ്ലെക്സ് എന്ന് പറയുന്ന 2017 വെച്ചിട്ടുള്ള സാധനമാണ്. 2017 വെച്ചത് അവിടെ തന്നെയുള്ള സഖാവ് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത് ഇപ്പോഴും അവിടെ തന്നെ ഉണ്ട്. ആ സാധനം 2017 വെച്ചിട്ടുള്ള സാധനം നിങ്ങളൊരു വാർത്ത ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, സുഹൃത്തെ നമുക്കൊരു മാന്യതയില്ല. നമ്മൾ ഈ ജോലിയൊക്കെ കഴിഞ്ഞ് ഏഷ്യാനെറ്റിൽ നിന്ന് വൈകിട്ട് ഇറങ്ങിയിട്ട് വീട്ടിൽ പോകുന്ന സമയത്ത് നമുക്ക് ചോറ് കയ്യിൽ കുഴച്ചിട്ട് തിന്നാൻ തോന്നണ്ടേ? അത് ചെയ്യാനായിട്ട് എനിക്ക് നിങ്ങളുടെ രാഷ്ട്രീയ ചായ പറയില്ലേ, നിങ്ങളിപ്പോ ഒരു പാർട്ടിക്കാരനായിരിക്കും അല്ലാന്നുണ്ടെങ്കിൽ സി പി എം വിരുദ്ധനായിരിക്കും. എന്നാലും ജോലിയിലൊക്കെ അപ്പുറത്ത് നമ്മള് അരി മേടിക്കാനാണ് എല്ലാരും ഭക്ഷണ ജോലി ചെയ്യുന്നത്. ഫ്ലക്സ് അവിടുന്ന് എടുത്ത് മാറ്റിയിട്ടുണ്ടോ ഇല്ലയോ എന്നല്ലല്ലോ വിഷയം, ആ ഫ്ലക്സ് എപ്പൊ വെച്ചാണെന്നാണല്ലോ വിഷയം. നിങ്ങളുടെ വാർത്ത എന്താണ്? ഏഷ്യാനെറ്റിന്റെ വെബ് ഹാൻഡിലിൽ ഇപ്പോഴും ഫേസ്ബുക്ക് പേജിൽ കിടക്കുന്നുണ്ടല്ലോ. എന്താണ് വാർത്ത? സി പി എം വിഭാഗീയതക്കിടയിൽ ജയരാജന്റെ പുതിയ ഫ്ലക്സ് മാന്താങ്ങുന്നില്ലെന്ന് പറഞ്ഞിട്ട്. ഈ ഞാൻ കണ്ണൂര് വിളിക്കാൻ കാരണം ഞാൻ തിരുവനന്തപുരം വിളിക്കാത്ത കണ്ണൂരിൽ നിന്നായിരിക്കും വാർത്ത പോയത് എന്നറിയാവുന്നതുകൊണ്ടാണ്. മാന്താങ്കുന്നിലുള്ള ഫ്ലക്സ് 2017 ഫ്ലക്സ് ആണ്. നിങ്ങൾ ഈ കേശവമാമ്മമാരെ പോലെ വാട്സപ്പിൽ കിട്ടുന്ന എന്ത് സാധനം എടുത്തിട്ട് വാർത്തയാക്കാനാണെന്നുണ്ടെങ്കിൽ ഏഷ്യാനെറ്റിന്റെ ക്രെഡിബിലിറ്റി എന്താണ്? നിങ്ങൾ വാർത്ത കൊടുത്തോളൂ, സി പി എമ്മിനെ വിമർശിച്ചോളൂ, അല്ലെങ്കിൽ വിരുദ്ധ വാർത്ത നിങ്ങൾ കൊടുത്തോളൂ, അവിടെ വിഭാഗീയത ഉണ്ടെങ്കിൽ അത് റിപ്പോർട്ട് ചെയ്തോളൂ. എന്നാലും നമുക്ക് നാണെന്ന് പറയുന്ന ഒരു സാധനമില്ലേ? ഒരു ഉപ്പുള്ള സാധനം കൊടുക്കണ്ടേ? നിങ്ങള് ഇപ്പൊ വെച്ച ഫ്ലക്സ് ആണെങ്കിൽ നിങ്ങൾ കൊടുക്കൂ. 2017 വെച്ച ഫ്ലക്സ് ഈ നിങ്ങൾ എങ്ങനെയാണ് അത് അതിനെ പറ്റിയിട്ട് ഒരു ഒന്നും നോക്കാതെ ചുമ്മാ എടുത്തിട്ട് അങ്ങനെ വാർത്തയായിട്ട് വിഭാഗീയതയുടെ ഭാഗമായിട്ട് വെച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുക്കാൻ പറ്റുന്നത്? അല്ല, ഈ ഞാൻ നിങ്ങളെന്ന വ്യക്തിനല്ല കേട്ടോ പറയുന്നത്. എനിക്ക് നിങ്ങൾ ആരാണെന്ന് പോലും അറിയില്ല, നിങ്ങളുടെ നിലപാട് എന്താണെന്ന് അറിയില്ല, ഒന്നും അറിയില്ല. എനിക്കറിയാം നിങ്ങൾ ജോലിക്ക് വേണ്ടി വർക്കിയാണ്, അവിടെ നിങ്ങൾ കിട്ടുന്ന സാലറിയിലാണ് എന്താണ് നമ്മൾ ജീവിക്കുന്നത്. ഞാനൊരു ജോലിയുടെ വ്യക്തിയാണ്, എനിക്കും അതേപോലെ തന്നെ ജോലി, എനിക്ക് എന്റെ കമ്പനി അനുസരിച്ച്, കമ്പനിയുടെ റൂൾ അനുസരിച്ച്, കമ്പനിയുടെ താല്പര്യം അനുസരിച്ചൊക്കെ നിൽക്കേണ്ടി വരും. പക്ഷെ എത്ര നോക്കിയാലും എനിക്ക് എന്റെ വ്യക്തിത്വം ഉണ്ടല്ലോ, എനിക്ക് എന്റെ ഒരു സെൽഫ് എസ്റ്റീം ഉണ്ട്. ആ സെൽഫ് എസ്റ്റീം ഞാൻ എന്താണ് വേറെ മറ്റൊരാളുടെ മുന്നിൽ കുനിഞ്ഞു നിന്ന് കൊടുത്തിട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്നിട്ട് അങ്ങനെ വൈകിട്ട് വീട്ടിൽ പോയിട്ട് ഭാര്യനെ മക്കളൊക്കെ കണ്ട് അവർക്ക് ചോറ് കൊടുക്കുന്ന സമയത്ത് നമ്മൾ ചിന്തിക്കില്ലേ ഞാനിത് എന്ത് ചെയ്തിട്ടാണ് ഈ അരി മേടിച്ചിട്ട് എന്റെ ഫാമിലിക്ക് ഞാൻ ഭക്ഷണം കൊടുക്കുന്നതെന്ന്? നിങ്ങൾക്ക് അങ്ങനെ ഒരു ചിന്തയൊന്നും വരത്തില്ലേ? ഞാൻ അടിയുറച്ച പാർട്ടിക്കാരനാണ് അല്ലേ ഞാൻ പറയാം. എനിക്ക് ഞാൻ വൈകാരികതയുടെ പുറത്ത് സംസാരിക്കുന്നതാണ് നിങ്ങൾ മനസ്സിലാക്കിയത്. പക്ഷെ ഇതിന്റെ അപ്പുറം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമില്ലേ? വാർത്ത എന്ന് വെച്ചാൽ എന്തായിരിക്കണം? നിങ്ങളുടെ ഒപ്പീനിയൻ അല്ല വാർത്ത. വാർത്ത എന്ന് വെച്ചാല് അത് അൺബയാസ്ഡ് ആയിരിക്കണം. പോട്ടെ അൺബയാസ്ഡ് അല്ലാന്നുണ്ടെങ്കിലും നിങ്ങൾ വിമർശിക്കുകയാണെന്നുണ്ടെങ്കിൽ പോലും അത് സത്യത്തിനെ ബേസ് ചെയ്തിട്ടുള്ളതായിരിക്കണ്ടേ? 2017 വെച്ചിട്ടുള്ള ഫ്ലക്സൊക്കെ കൊടുത്ത് എന്ത് അടിസ്ഥാനത്തിലാണ് നിങ്ങൾ അതൊരു വാർത്ത എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നത്? നമുക്കതില് എന്തെങ്കിലും ഒരു ഒരു കുറ്റബോധം അല്ലെങ്കിൽ ഗിൽറ്റ് തോന്നണ്ടേ? നമ്മൾ മനുഷ്യരല്ലേ? നമ്മള് എങ്ങനെയാണെങ്കിലും ജീവിച്ചാൽ മതി എന്നാണോ നമ്മുടെ നമ്മുടെയൊക്കെ ആദർശം, നമ്മുടെയൊക്കെ ഒരു നൈതികത അങ്ങനെയാണോ? നമ്മൾ ജീവിക്കുന്നത് മറ്റുള്ളവരെ ഉപദ്രവിച്ചിട്ടല്ല എന്നുണ്ടെങ്കിൽ അങ്ങനെ ജീവിക്കണം എന്നല്ലേ നമ്മൾ ആലോചിക്കുക? അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും ഒന്ന് ജീവിച്ചാൽ മതി, എനിക്ക് വേറൊന്നും വേണ്ട, ഇവിടുന്ന് കിട്ടുന്ന കാശ് മതി, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് ഞാൻ എന്തും ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിലും ബെറ്റർ ആയിട്ടില്ല, ഇതിലും കൂടുതൽ കാശ് കിട്ടുന്നത്. ഒരുപാട് ജോലികളുണ്ട്, ഏഷ്യാനെറ്റിലെ പണി തന്നെ വേണമെന്നില്ല. പക്ഷെ ഈ കൂട്ടത്തിൽ ഏറ്റവും വൃത്തിയേറ്റ പണി ഏഷ്യാനെറ്റിലെ പണി ആയതുകൊണ്ട് അതൊരു മോശമായിട്ടുള്ള ഒരു പണി സജസ്റ്റ് ചെയ്യാനില്ലാതെയുള്ളൂ. അതിനും കൂടുതൽ പൈസ കിട്ടുന്ന പണിയൊക്കെ നമുക്ക് വേറെ ഉണ്ട്. എന്ത് നിങ്ങൾ എന്താണ് അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഈ 2 ദിവസം മുമ്പ് കണ്ടില്ലേ നിങ്ങളുടെ സ്പോർട്സ് വിഭാഗം, നിങ്ങൾക്ക് അവിടെ കഞ്ചാവ് കൂട്ടിയിട്ട് കത്തിച്ചിട്ട് വരിക്കുകയാണ്, അറിയാൻ പാടില്ലാന്ന് ചോദിക്കുകയാണ്. ഒരുത്തെ ഇന്നിലെങ്ങാനും നിങ്ങളുടെ അവിടെ കഞ്ചാവ് റെഡി ആണെന്നും പറഞ്ഞിട്ട് എക്സൈസ് കമ്മീഷണർക്ക് പരാതി കൊടുത്തിട്ടുണ്ട്. എന്റെ പേരെന്തെങ്കിലും ആയിക്കോട്ടെ, എന്റെ പേര് പറയുന്നതിന് എനിക്കിപ്പോ പ്രശ്നം ഉണ്ടായിട്ടൊന്നും. ഞാൻ എവിടുന്നാണെങ്കിലും എന്താണ്, ഞാനൊരു നിങ്ങളുടെ കാണുന്ന ഒരു പ്രേക്ഷകനാണെന്ന് വിചാരിച്ചാൽ മതി. അതിലെന്താണ് ഇപ്പൊ ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും ഒരു തെറ്റുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നത് തോന്നുന്നുണ്ടോ? ഞാൻ നിങ്ങൾ തെറി വിളിക്കുന്നുണ്ടോ? ഇല്ലല്ലോ.
നിങ്ങൾ ഇങ്ങനെ അസ്വസ്ഥരാണ്. വിമർശനങ്ങൾ കേൾക്കുന്ന സമയത്ത് സുഹൃത്തെ നമുക്ക് അസ്വസ്ഥരായിട്ട് കാര്യമൊന്നുമില്ല, ഞാൻ പറയുന്ന സത്യമല്ലേ എന്നാലോചിച്ച് നോക്കുന്നത്. ആ ഒരു വാർത്ത ഞാൻ ഇത്ര കാലമായിട്ട് ഏഷ്യാനെറ്റ് കാണുന്ന ഒരു വ്യക്തിയാണ്, എല്ലാ മലയാള ചാനലുകളും നിങ്ങളുടെ ചർച്ചകൾ കാണുന്നതാണ്. ബയാസ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, മാനേജ്മെന്റ് താല്പര്യത്തിനനുസരിച്ച് എന്താണ് വാർത്തകളുടെ ഇടയിൽ വിരുദ്ധത കുത്തിക്കലർത്തുന്നൊക്കെ, അല്ലെങ്കിൽ ഇടതുപക്ഷ വിരുദ്ധത എന്നൊക്കെ പറയുന്നത് നല്ല മാർക്കറ്റിലുള്ള സാധനമാണ്, അതൊക്കെ ഓടിക്കുന്നത് മനസ്സിലാക്കാൻ പറ്റും. നിങ്ങൾ ചെയ്തോളൂ, ഉണ്ട് എത്ര വാർത്തകൾ കൊടുത്തോളൂ, പക്ഷെ കൊടുക്കുന്നതിൽ മറ്റു കള്ളെടുത്തിട്ട് കൊടുക്കാൻ പാടുണ്ടോ? നിങ്ങൾ ഫ്ലക്സ്, എനിക്ക് ഈ ഒരു മാസം കാര്യം മാത്രമാണ്, നിങ്ങൾ ഇത്രയും ദിവസത്തിന്റെ ഇടയിൽ രണ്ടൊക്കെ വാർത്ത കൊടുക്കും, അതൊന്നും ഒരു വിഷയമല്ല. ഈ ഫ്ലക്സ് എന്ന് പറയുന്നത് 2017 വെച്ച ഫ്ലക്സ് ആണ്. നിങ്ങളൊരു ബേസിക് ഫാക്ട് ചെക്ക് പോലും ചെയ്യാതെ എങ്ങനെയാണ് നിങ്ങൾക്ക് അത് ഇപ്പൊ വെച്ചത്, ഈ വിഭാഗീയതയുടെ ഭാഗമായിട്ട് ഉയർന്നു വന്നതെന്നൊക്കെ പറയാൻ പറ്റുന്നത്? നിങ്ങൾ അവിടെ പോയിട്ട് ആ ഫ്ലക്സ് കണ്ടോ? അല്ലെങ്കിൽ നിങ്ങൾ അതവിടെ പോയിട്ട് ഇത് എപ്പോ വെച്ചാന്ന് ചെക്ക് ചെയ്തോ? അല്ലെങ്കിൽ നിങ്ങൾ ഇത് ഈ പുതിയ എന്ന് പറയാനായിട്ട് നിങ്ങൾ എന്ത് ബേസിക് ഫാക്ട് ചെക്കാണ് ചെയ്തിട്ടുള്ളത്? ഒരു ന്യൂസ് മീഡിയ എന്ന് പറയുമ്പോൾ നമ്മൾ എന്തെങ്കിലും അതിന്റെ ക്രെഡിബിലിറ്റി നോക്കണ്ടേ? നമുക്കൊരു സോഴ്സിൽ നിന്ന് ഒരു സാധനം കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിന്റെ ഒരു ക്രെഡിബിലിറ്റി നോക്കണ്ടേ? നിങ്ങൾ എന്താണ് ഈ വാർത്ത, ഇത് ശരിയാണോ? കണ്ണൂര് ഇന്നായിരിക്കും ഒരു വാർത്ത പോയിട്ടുണ്ടാവും ആ സാധനം, അല്ലാണ്ട് തിരുവനന്തപുരത്തുകാർ വന്നിട്ട് മാന്താംകുന്നിലെ ഫ്ലക്സ് എടുത്തിട്ട് ഫോട്ടോ എടുത്തിട്ട് പോകത്തില്ലല്ലോ. ഇപ്പൊ നോക്കിയാൽ ചാനലിലും സ്ക്രോളിങ് പോകുന്നുണ്ട്, ചാനലും വലിയ കാര്യത്തില ഫ്ലക്സ് ഒക്കെ ഇങ്ങനെ ഇങ്ങനെ സൂം ചെയ്തിട്ട് കാണിച്ചിട്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾ അത് എന്ത് എങ്ങനെയാണത് ഉള്ളതാണോ ഇല്ലയോ, അല്ലെങ്കിൽ ഇതെപ്പോ വെച്ചതാണോ എന്ന് നിങ്ങൾ എങ്ങനെയാണ് ഫാക്ട് ചെക്ക് ചെയ്തത്? എനിക്കത് അറിയാൻ താല്പര്യമുണ്ട്. നിങ്ങൾ ഏത് അടിസ്ഥാനത്തിലാണ് അത് വിഭാഗീയതയുടെ ഭാഗമായിട്ട് ഉയർന്നു വന്നാണെന്ന് ഒരു ബ്രേക്കിംഗ് ന്യൂസ് എന്നുള്ള രീതിയിൽ കൊടുത്തിട്ടുള്ളത്? ഈ എന്ത് വിലയിരുത്തലാണ്, അല്ലെങ്കിൽ എന്ത് വിശകലനം നടത്തിയിട്ടാണ് നിങ്ങളത് ചെയ്തിട്ടുള്ളത് ഒന്ന് പറയോ. നിങ്ങൾ നിങ്ങളാണല്ലോ കണ്ണൂര് ഓഫീസിലുള്ള ആൾക്കാരാണല്ലോ നിങ്ങൾ. എങ്ങനെയാ നിങ്ങൾ ഇവിടുന്ന വിളിക്കുന്നത്? ഞാൻ എന്റെ പേര് ആണ് വിളിക്കുന്നത്. ഇനി എന്തെങ്കിലും അറിയണോ? ഞാൻ നിങ്ങൾക്ക് നിങ്ങൾ നിങ്ങളുടെ നമ്പർ തരും. ഞാൻ നിങ്ങൾക്ക് ആ ഫ്ലക്സ് അത് പോസ്റ്റ് ചെയ്തിട്ടുള്ള ഫേസ്ബുക്കിൽ ഇപ്പോഴുള്ള പോസ്റ്റ് കാണിച്ചു തരാം. 2017 അവിടെയുള്ള അമലിന്നുള്ള അവിടെയുള്ള ഡിബേറ്റിലുള്ള ഒരു സഖാവ് പോസ്റ്റ് ചെയ്ത സാധനം ഞാൻ കാണിച്ചു തരാം. അപ്പഴോ ഇപ്പോഴും ഉണ്ടല്ലോ ആ പോസ്റ്റ്. അതിലുണ്ട് ഇതേ ഫ്ലക്സ് പുള്ളിക്കാരൻ പോസ്റ്റ് എടുത്തിട്ട് എന്താണ് മാന്താംകുന്നില്ല എന്ന് പറഞ്ഞിട്ട് എടുത്തിട്ടുള്ള സാധനം ഞാൻ കാണിച്ചു തരാം. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ വാർത്ത തിരുത്തുമോ? ക്ഷമാപണം നടത്തും, നിങ്ങൾ ചെയ്തത് തെറ്റാണെന്ന് പറഞ്ഞിട്ട് ഞാൻ നിങ്ങളുടെ ഓഫീസിൽ വരാം. ചെയ്യാൻ പറ്റും. എങ്ങനെയാണ് ഞങ്ങളത് പരിശോധിക്കും? നിങ്ങൾ ഈ വിളിച്ചു പറയുന്നതിന്റെ അടിസ്ഥാനത്തിൽ മാത്രം നമുക്ക് നിങ്ങൾ എന്തിന്റെ അടിസ്ഥാനം? ഓക്കെ, വിളിച്ചു പറയുന്നതിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ തെറ്റ് തിരുത്തണ്ട. ഇത് ചെയ്തിട്ടുള്ളത് എന്ത് എന്ത് ഫാക്ടിന്റെ അടിസ്ഥാനത്തിലാണ്? നിങ്ങൾ ഈ സംഭവത്തിന്റെ ക്രെഡിബിലിറ്റി ഒക്കെ പരിശോധിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്ന കാര്യം ക്രെഡിബിൾ ആണോ അല്ലയോ നിങ്ങൾ പരിശോധിച്ചിട്ട് തിരുത്താന്ന് പറയുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇതേപോലെ ക്രെഡിബിലിറ്റി ചെക്ക് ചെയ്തിട്ടാണോ ചെയ്തത്? നിങ്ങൾ ചെയ്ത ക്രെഡിബിലിറ്റി ചെക്ക് എന്താണ്? ഓക്കെ, പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ വാർത്ത കൊടുക്കുമ്പോഴും പരിശോധിച്ചിട്ടല്ലേ കൊടുക്കുക. അല്ലാതെ നമുക്ക് എന്തെങ്കിലും കിട്ടി അപ്പൊ തന്നെ അത് എടുത്തിട്ട് ഇതെന്ന് മറ്റായിരിക്കില്ലല്ലോ കൊടുക്കുന്നത്. ഈ സ്ഥലത്തൊരു ഫ്ലക്സ് ഉണ്ട്, കേരളത്തിന്റെ മുക്കിലും മൂലയിലും പാർട്ടിക്കാർ ഫ്ലക്സ് വെക്കുന്ന ഉണ്ടാവും, അതിൽ നേതാക്കളുടെ ഫോട്ടോ ഉണ്ടാവും. ഇതെപ്പോ വെച്ചാണ്, ഇനിയിപ്പോ വിഭാഗീയത നിങ്ങൾ ഉണ്ടാക്കി കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ഒരു നരേറ്റീവ് ഉണ്ടല്ലോ. നമ്മളും കഴിക്കുന്നത് എനിക്കറിയില്ല നിങ്ങൾ അരിഭക്ഷണമാണോ എന്നറിയില്ല, ഞങ്ങൾ അരിഭക്ഷണമാണ് കഴിക്കുന്നത് മലയാളികൾ പൊതുവെ. അപ്പൊ നിങ്ങൾ കഴിക്കുന്നതാണോ എന്നറിയില്ല. ആ ഒരു ബേസിക് ഫാക്ട് നിങ്ങൾ എന്തെങ്കിലും ചെയ്തോ? നിങ്ങൾ ഇപ്പൊ ഈ പറയുന്ന വലിയ കാര്യത്തിൽ പരിശോധിക്കുന്നു പറയുന്ന കാര്യം വാർത്ത കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ പരിശോധിച്ചോ? എന്ത് പരിശോധനയാണ് നിങ്ങൾ നടത്തിയത്? കിട്ടിയ ഇൻഫർമേഷൻ എങ്ങനെയാണ് ഇൻഫർമേഷൻ എന്ന് പറയുന്നത്? അല്ല, അത് നിങ്ങൾ ആദ്യമേ ചെയ്യേണ്ടതല്ലേ? ഞാൻ പറയുന്നത് അതൊരു വാർത്തയാക്കിയിട്ട് കൊടുത്തു കഴിഞ്ഞാല് സുഹൃത്തെ, ഞാൻ നിങ്ങൾ മീഡിയ അക്കാദമിയിലൊക്കെ പഠിച്ച ഒരാളായിരിക്കില്ലേ? ഒരു ബേസിക് കാര്യം എന്താണ്, സത്യം ചുഷൂട്ട് വരുമ്പോഴത്തേക്ക് നുണ ലോകം മുഴുവൻ ചുറ്റിയിട്ടുണ്ടാവുന്നുള്ളൊരു പ്രയോഗം നിങ്ങൾ കേട്ടിട്ടില്ലേ? നിങ്ങൾ ഇനി അത് വാർത്ത ഇനി പരിശോധിച്ച് ഇനിയത് നിങ്ങൾ തിരുത്താൻ പോകുന്നില്ല. ഏഷ്യാനെറ്റ് ഇത്രയും കണ്ട കാലത്തിന്റെ ഇടയിൽ ഒരിക്കലും നിങ്ങളൊരു കാരണം ഒരു കാര്യം തെറ്റാണ് ചെയ്തതെന്നുള്ളത് സമ്മതിച്ചിട്ട് ഞാൻ കണ്ടിട്ടില്ല, അല്ലെങ്കിൽ അതിന്റെ പേരിൽ നിങ്ങളൊരു ഒരു അപ്പോളജി ചെയ്തിട്ട് നമ്മൾ കണ്ടിട്ടില്ല. അങ്ങനെ ചെയ്താൽ പോലും ഈ സ്ക്രീൻഷോട്ടും ഈ കാര്യങ്ങളൊക്കെ ഈ രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് എതിരാളികൾ ഇനി കാലാകാലങ്ങളോളം ഉപയോഗിക്കത്തില്ലേ? അത് അതുണ്ടാക്കുന്ന ഡാമേജ് നിങ്ങൾക്ക് നിങ്ങൾ എങ്ങനെ തിരുത്തുന്നതാണ് പറയുന്നത്? നിങ്ങൾക്ക് സമൂഹത്തിനോടൊരു ഉത്തരവാദിത്തം ഇല്ലേ? നിങ്ങൾ പറയുന്ന കാര്യങ്ങളോ അല്ലെങ്കിൽ കൊടുക്കുന്ന കാര്യങ്ങളോ ശരിയായിരിക്കണം എന്നുള്ളൊരു ഉത്തരവാദിത്തം ഇല്ലേ?
ഞാൻ നിങ്ങളെ വ്യക്തിപരമായിട്ട് അധിക്ഷേപിക്കോ അല്ലെങ്കിൽ വ്യക്തിപരമായിട്ട് ഇൻസൾട്ട് ചെയ്യാനോ അല്ല ഉദ്ദേശിക്കുന്നു. പക്ഷെ ഈ മാധ്യമ പ്രവർത്തനം എന്ന് പറയുന്നത് എല്ലാ ജോലി പോലെയാണ്, എല്ലാവരും ഉള്ള പോലെ തന്നെ, അല്ലെങ്കിൽ നമ്മൾ മാനവികതയോട് കൂറ് പുലർത്തണം, അല്ലെങ്കിൽ പറയുന്നത് സത്യമായിരിക്കണം എന്നുള്ളൊരു ഒരു ഒരു ബേസിക് ചിന്ത നമുക്ക് ഉണ്ടാവില്ല. അല്ലാതെ എന്തും എടുത്തിട്ട് എന്തും സെൻസേഷണലിസത്തിന് വേണ്ടിയിട്ട് എന്താണെന്നുണ്ടെങ്കിലും എടുത്തിട്ട് ഉപയോഗിക്കുക എന്നുള്ള ചിന്തയാണ് നിങ്ങൾക്ക്. അത് എത്ര കള്ളാണെന്നുണ്ടെങ്കിലും, അല്ലെങ്കിൽ കുറച്ചൊരു വാർത്ത ഓടിയാൽ മതി, എനിക്ക് കുറച്ച് ക്ലിക്ക് കിട്ടിയാൽ മതി, അല്ലെങ്കിൽ കുറച്ച് വ്യൂ കിട്ടിയാൽ മതി എന്നുള്ള ചിന്തയാണോ? അല്ലെങ്കിൽ നിങ്ങൾ സമ്മതിക്കണം, നിങ്ങൾ ബയാസ്ഡാണ്, നിങ്ങൾ ഈ നേരോടെ നിരന്തരം എന്താണ് നിർഭയം പറയാൻ നിൽക്കരുത്. ഈ നേരോടെ എന്നുള്ള മാറ്റിയിട്ട് നുണയോടെ എന്നോ നിരന്തരം എന്താണ് നിർഭയം എന്ന് പറഞ്ഞോളൂ. അപ്പൊ ആൾക്കാർക്ക് മനസ്സിലാക്കാൻ പറ്റും നിങ്ങൾ ബയാസ്ഡ് ആണ്. ആ ഒരു പെർസ്പെക്ടീവിലെ ആൾക്കാർ കാര്യങ്ങൾ എടുക്കുള്ളൂ. നിങ്ങൾ നിങ്ങൾ തന്നെ ഭയങ്കര അൺബയാസ്ഡ് ആണ്, ന്യൂട്രൽ ആണ് എന്നുള്ള രീതിയിൽ അവതരിപ്പിച്ചിട്ട് നമുക്ക് ഏതെങ്കിലും രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഞങ്ങൾ പരിശോധിക്കാം. അതായത് ഈ അവസരത്തിൽ എനിക്ക് പറയാൻ കഴിയുള്ളൂ. നിങ്ങൾ എന്ത് വേണമെങ്കിലും